നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. അപ്പോൾ നമ്മളിനി ഭിന്നസംഖ്യയുടെ ബാക്കിയുള്ള ഭാഗം, അതായത് ഓപ്പറേഷൻസ് ഓഫ് ഫ്രാക്ഷൻസ്, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്, അതോടെ ഭിന്നസംഖ്യയുടെ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ തുക കാണൽ. 1/8 പ്ലസ് 1/4 പ്ലസ് 3/16 ഇത് നമുക്ക് എൽസിയം കണ്ടിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് താമസം പിടിക്കും. അതിലും ഭേദം നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡ്, അതായത് 1/8 കണ്ടോ, ഈ 1 × 4 1 × 8 എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഇടുക. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ 4 + 8 എത്രയാണ്? 12/8 എത്രയാണ്? 32. അപ്പോൾ 12/32 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വെട്ടി ചെറുതാക്കാം. എത്രയാണ്? 12 × 2 = 6 × 32 = 2 = 16. വീണ്ടും 2 പോവും. എത്ര വരും? 3 × 6 / n 2 = 16. അപ്പോൾ 3/8 ആൻസർ കിട്ടും. ഇനി ആ 3/8 കഴിഞ്ഞില്ല, ഇവിടെ ഒരു 3/16 കൂടി ഉണ്ട്. അപ്പോൾ 3/8 പ്ലസ് 3/16 വീണ്ടും എന്ത് ചെയ്യണം? ഇതും ഇതും കൂടെ ഗുണിക്കുക. 16 × 3 = 48 പ്ലസ് ഇതും ഇതും കൂടെ ഗുണിക്കുക. 8 × 3 എത്രയാണ്? 24. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക ഇൻറ്റു. അപ്പോൾ 48 × 24 = 72 / 16 × 8 8 × 48 = 128. വീണ്ടും നമുക്കിതിനെ വീട്ടിൽ ചെറുതാക്കാം. 2 × 36 = 128 × 64 = അപ്പോൾ 36/64 വീണ്ടും വീട്ടിൽ ചെറുതാക്കാം. 4 9 × 4 = 36/64 1 × 4 = 4 ബാക്കി 24 = 6 × 4 = 24 ഇനി ഒന്നും പോവില്ല. അപ്പോൾ 9/16 അതിൻ്റെ ആൻസർ വരിക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 8 × 4 × 16 നിങ്ങൾക്ക് അതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 8 × 4 × 16 എൽസിഎം എത്ര വരും? 8 × 4 = 16 എൽസിഎം കാണുമ്പോൾ 4 പോകുതൽ, 4 × 8 = 2 4 × 4 = 1 16 × 4 = 4 വീണ്ടും 2 പോവും. 2 × 2 = 1 4 × 2 = 2 അപ്പോൾ 4 × 2 = 2 16 എൽസിഎം. ഇനി 16 × 8 = 2 പോവും? 2 അപ്പോൾ 2 × 1 = 2 പ്ലസ് 16 × 4 = 4 പോവും? 4 4 × 1 = 4 പ്ലസ് 16 × 16 = 1 1 × 3 = 3 അപ്പോൾ 4 × 6 = 3 9/16 കണ്ടു. ഇങ്ങനെയും ചെയ്യാം, എൽസിഎം കണ്ടും ചെയ്യാം, ബട്ടർഫ്ലൈ മെത്തേഡ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം? ചിലത് വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ബട്ടർഫ്ലൈ മെത്തേഡ് പറ്റില്ല, എൽസിഎം കണ്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ എളുപ്പം ചെയ്യുന്നത്, രണ്ട് മെത്തേഡിൽ കൂടെയും ചെയ്യാം. കണ്ടു, രണ്ടിൻ്റെ ഉത്തരം കിട്ടി. എൽസിഎം കണ്ട് ചെയ്തു 9/16, ബട്ടർഫ്ലൈ മെത്തേഡിൽ രണ്ടെണ്ണം ചെയ്തു, അത് കഴിഞ്ഞ് ആ കിട്ടിയ ഉത്തരവും മൂന്നാമത്തെയും കൂടെ ചെയ്തു. നോക്കൂ, രണ്ട് സംഖ്യകളാണ് തന്നെയെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡാണ് എളുപ്പം. അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ കൊടുത്തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് മിശ്രഭിന്നാണ്, അതിനെ നമ്മൾ വിഷമ ഭിന്നാക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 5/12 പ്ലസ് 1 × 1/8 8 × 1 9/8. ഇനി ബട്ടർഫ്ലൈ മെത്തേഡ് എന്താണ്? ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണ്ടോ, ബട്ടർഫ്ലൈ മെത്തേഡ്, ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 8 × 5 = 40 പ്ലസ് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 12 × 9 = 108 അപ്പോൾ 108 × 40 148 / ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 12 × 8 = 96 ഇനി ഇതിനെ നമുക്ക് വെട്ടി ചെറുതാക്കണം. 2 പോവും. 7 × 2 = 14 4 × 2 = 8 96 4 × 2 = 8 ബാക്കിയൊന്ന് 16 × 2 = 16 വീണ്ടും പോവും. 37 / 48 = 24 ഇനിയൊന്നും പോവില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ 37/24. അപ്പോൾ രണ്ടെണ്ണം വരികയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ബട്ടർഫ്ലൈ മെത്തേഡാണ്. ഇതിൻ്റെ മുകളിലത്തെ ആദ്യം തന്നെ മിശ്രഭിന്നത്തിനെ വിഷമഭിന്നാക്കി മാറ്റണം.
എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഇതിൻ്റെ താഴത്തെയും കൂടെ ഗുണിക്കുക, അതിവിടെ എഴുതുക. പ്ലസ് ഇട്ടിട്ട് ഇതിൻ്റെ താഴത്തെ ഇതിൻ്റെ മുകളിലത്തെയും കൂടെ ഗുണിക്കുക, എന്നിട്ട് അത് രണ്ടും എഴുതണത് ഇവിടെ എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അത് ഛേദം വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിനെ ഏറ്റവും സിമ്പിൾ രൂപത്തിലാക്കി മാറ്റണം. ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത്, തുക കാണല്. അപ്പോൾ നമുക്കിതിനെ മിശ്ര ഭിന്നത്തിൽ തന്നെ ആക്കിയിടാം. 37/24 വിഷമ ഭിന്നല്ലേ. അപ്പോൾ 1 37/24 ഒരു പ്രാവശ്യം, ബാക്കി എത്രയുണ്ട്? 13. 37 - 24 13/24. അപ്പോൾ 1 and 13/24 എന്ന് നമുക്ക് എഴുതാം ലാസ്റ്റ് ആൻസർ. ഇനി നോക്കൂ വ്യത്യാസം കാണുന്നത്. 3 and 2/3 - 1 and 1/4 ഇങ്ങനെ വരുമ്പോൾ ഇതും നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡിൽ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നാക്കണം. 3 × 3 = 9, 9 + 2 = 11/3 -1 and 1/4 4 × 4 = 5/4. ഇനി നമ്മൾ നേരത്തെ പോലെ ബട്ടർഫ്ലൈ മെത്തേഡ്, 11 × 4 = 44 മൈനസ്, നേരത്തെ പ്ലസ് ചെയ്തതിന് പകരം ഇപ്പം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 3 × 5 = 15. അപ്പോൾ 44 - 15 എത്രയാണ്? 29/3 × 4 = 12. 3 × 12 = 12. അപ്പോൾ 11 × 4 = 44 - 3 × 5 = 15. നേരത്തെ പ്ലസ് ഇട്ടതിന് പകരം മൈനസ് ഇട്ടു. ഇനി 29/12 എന്താണ്? വിഷമ ഭിന്ന. അപ്പോൾ അതിനെ നമുക്ക് മിശ്ര ഭിന്നാക്കി മാറ്റാം. 12/24 രണ്ട് പ്രാവശ്യം, 12/24 ബാക്കി എത്രയാണ്? 5/12 ഉണ്ടോ? അപ്പോൾ 2 and 5/12. നമുക്ക് എൽസിഎം കണ്ടിട്ടൊന്നും ചെയ്ത് നോക്കാം. 3 × 4 എൽസിഎം 12. 12 × 3 = 4 പ്രാവശ്യം, 4 × 11 = 44 -12/4 = 3 പ്രാവശ്യം, 3 × 5 = 15. അപ്പോൾ 44 - 15 = 29/12 കണ്ടു, അതേ ഉത്തരം കിട്ടി. ഈക്വൽസ് 24 - 29 = 12 12 × 2 = 24 ബാക്കി 5/12 തന്നെ. അപ്പോൾ 2 and 5/12. അപ്പോൾ ഇങ്ങനെ എൽസിഎം കണ്ടും ചെയ്യാം. അപ്പോൾ കുറേ സംഖ്യകൾ വരികയാണെങ്കിൽ കുറയ്ക്കൽ, നിങ്ങൾ എൽസിഎം കണ്ടിട്ട് എത്ര സംഖ്യകളുണ്ട്, കൂട്ടലും കുറയ്ക്കലും കൂടി ഒരുമിച്ച് വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എൽസിഎം കണ്ട് ചെയ്യേണ്ടതായിരിക്കും എളുപ്പം. ഈ രണ്ടെണ്ണം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈ മെത്തേഡ് ചെയ്യണം എളുപ്പം. ഓക്കെ, അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുക, അത് വളരെ എളുപ്പമാണ്. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതിനെ സിമ്പിൾ ഫോമിലേക്ക്, അതിൻ്റെ ബേസിക് ഫോം ഏറ്റവും താഴ്ന്ന രൂപത്തിലേക്ക് ആക്കുക. ഇപ്പോൾ ചെറിയൊരു കണക്ക് പറയാം. 2/7 × 3 കണ്ടു, ഇവിടെ 3 മാത്രമേ രണ്ടുകൊണ്ട് ഗുണിക്കാവൂ. 3 എന്ന് പറഞ്ഞാൽ എന്താ? 3/1. അപ്പോൾ 2 × 3 എത്രയാണ്? 6/7. 7 × 1 7 തന്നെ, 6/7 എന്ന് എഴുതണം. നോക്കൂ, 4 and 2/7 × 5 and 1/4 അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? 4 and 2/7 അതിനെ മിശ്ര ഭിന്നാക്കി മാറ്റുക. 4 7 = 28 2 30/7 × 5 and 1/4 അപ്പോൾ 5 × 4 = 20 20 × 1 = 21 4 തന്നെ. അപ്പോൾ 4 × 2/7 = 30/7 കിട്ടി, 5 and 1/4 = 21/4 കിട്ടി. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, 30 × 21 = 7 × 4 കണ്ടോ. ഇനി നമുക്ക് 7 × 21 3 പ്രാവശ്യം കണ്ടോ. ഇനി 3 × 9 = 90 30 × 3 = 90/4 ഇനി 4 90 വെട്ടിപ്പോവോ? വെട്ടിപ്പോവില്ല. അപ്പോൾ 90/4 2 കളയാം. 2 90 = 45 പ്രാവശ്യം ബൈ 4 2 2 പ്രാവശ്യം 45/2 അപ്പോൾ 22 and 1/2 കണ്ടോ. 22 and 22 × 2 = 44 ബാക്കി 1 അപ്പോൾ 22 and 1/2 ആൻസർ വന്നു. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. സിമ്പിളായിട്ടുള്ള എണ്ണം കാണിച്ചു തരാം. 5/7 × 3 5/7 3 കൊണ്ട് ഹരിക്കാൻ
അപ്പോൾ 5/7 ഹരണം 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 3/1 ഏത് സംഖ്യേനെ ഒന്നുകൊണ്ട് ഹരിച്ചാലും അതേ സംഖ്യ കിട്ടും. അപ്പോൾ ഇതിനെ ഭിന്നസംഖ്യ ആക്കി മാറ്റി എളുപ്പത്തിന് ചെയ്യാനായിട്ട്. അപ്പോൾ 5/7 ഹരണം 3/1 ഹരണത്തെ ഗുണനാക്കാൻ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്തുവരും? 5/7 × 1/3 3/1 എന്നുള്ളത് ഹരണമാണ്, അതിനെ ഗുണനാക്കി മാറ്റാൻ പറ്റും, തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 5 × 1 എത്രയാണ്? 5/7 = 21. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 5/21. അത് സാധാരണ ഭിന്നാണ്. 4 × 1/5 ഹരണം 2 × 1/3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആയി തന്നെ ഇതിനെ വിഷമ ഭിന്നാക്കണം. 4 × 20 = 21 × 5 ഹരണം 3 × 6 = 7/3. നമ്മൾ ഹരണത്തിനെ ഗുണനാക്കി എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 21/5 × 7/3 എന്താവും? ഹരണം ഗുണനാക്കുമ്പോൾ 7/3 എന്താവും? 3/7. കണ്ടോ? ഇനി എന്ത് വരും? 21 × 3/5 × 7. കണ്ടോ? 7 × 21 മൂന്ന് പ്രാവശ്യം വെട്ടിപ്പോ. 3 × 9/5. 7 × 21 മൂന്ന് പ്രാവശ്യം. അപ്പോൾ 3 × 3 = 9/5. അപ്പോൾ ഇനി എന്ത് വിഷമ ഭിന്നാണ്? 1 1 5 9 ഒരു പ്രാവശ്യം, ബാക്കി 4/5. 1 × 4/5 അല്ലെങ്കിൽ 9/5 ആൻസർ കിട്ടി. അപ്പോൾ ഹരണത്തെ എന്താക്കാം? ഗുണനാക്കാം, തിരിച്ചിട്ടാൽ മതി. അംശം ഛേദവും ഛേദവും അംശമാക്കിയിടുക, അതാണ് തിരിച്ചിടുക എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അത്.